സത്യമുള്ളവർക്കെല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പല ആളുകളും പറയുന്നതും ചോദിച്ചതുമായ ചെറിയ ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമുണ്ട്, അന്താരാഷ്ട്ര ദിനാങ്കരേഖ. പല ആളുകളും പറയുന്നുണ്ട് ഇതിന്റെ ഏത് വശത്തേക്ക് പോകുമ്പോഴാണ് സമയത്തെ കൂട്ടേണ്ടത്, ഏത് വശത്തേക്ക് വരുമ്പോഴാണ് സമയത്തെ കുറയ്ക്കേണ്ടതെന്ന്. ഒരു മൊത്തം ഒരു ചെറിയൊരു കൺഫ്യൂഷനാണത്. ആ കൺഫ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് തീർത്തും ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം പരിഹരിക്കാം. അപ്പോ നമുക്ക് ആ ഒരു രേഖയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട നമ്മുടെ ആ രേഖാംശ രേഖകളെ നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട രേഖാംശ രേഖ, ഭൂമിയിൽ എത്ര രേഖാംശ രേഖകളുണ്ട്? 24 രേഖാംശ രേഖകളുണ്ട്. 0 ഡിഗ്രി മുതൽ കിഴക്കോട്ട്, 0 ഡിഗ്രി മുതൽ, 0 ഡിഗ്രിയുടെ ഏത് വശം? വലതുവശം. വലതുവശം എന്ത് പേര് വിളിക്കുന്നു? ഏത് ഭാഗമാണ്? ഈസ്റ്റ് ആണ്, കിഴക്ക് വശമാണ്. ഈ 0 ഡിഗ്രി മുതൽ കിഴക്കോട്ട് 180 ഡിഗ്രി വരെ 12 രേഖകളെ കാണാം. തിരിച്ച് 0 ഡിഗ്രി താണല്ലോ ഗ്രീനിച്ച് രേഖ. ഈ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് ഇടത്തോട്ട് ഈ ഭാഗത്ത് നമുക്ക് വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ് എന്നറിയപ്പെടും. പടിഞ്ഞാറ്, ഇത് പടിഞ്ഞാറ് ഭാഗം. ഈ ഭാഗത്ത് നമ്മൾ എന്ത് പേര് വിളിച്ചു? കിഴക്ക് വശം എന്നറിയപ്പെടുന്നു. ഇപ്പൊ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടും ഗ്രീനിച്ച് രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ടും 12 രേഖകളുണ്ട്. ഓരോ രേഖകൾ തമ്മിലുള്ള അകല വ്യത്യാസം എത്ര നമ്മൾ പറഞ്ഞു പഠിച്ചത്? 15 ഡിഗ്രി. അങ്ങനെ 15 ഡിഗ്രിയെ അടിസ്ഥാനമാക്കി ഭൂമിയിൽ 24 ഭാഗങ്ങളാക്കി എന്ന് പറഞ്ഞില്ലേ, അതിനെ നമുക്ക് സമയമേഖല എന്നും പറഞ്ഞു. ഇവിടെ നമുക്ക് പറയാനുള്ളത് സമയമൊക്കെ കണക്കാക്കുന്നത് നമ്മൾ അറിഞ്ഞതാണ്. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് ഒരു 15 ഡിഗ്രി കിഴക്കോട്ട് നീങ്ങുമ്പോൾ, ഓക്കെ, ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ സമയത്തെ കൂട്ടിക്കൊടുക്കണം. ഓക്കെ, ഇത് മനസ്സിലാക്കുക. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് ഒരു 15 ഡിഗ്രി മാറുമ്പോൾ വീണ്ടും മാറുമ്പോൾ വീണ്ടും ഇവിടെ ഓരോ ഡിഗ്രിക്കും മാറ്റത്തിനനുസരിച്ച് സമയത്തെ കൂട്ടിക്കൊടുക്കണം. എത്രയാണ് കൂട്ടിക്കൊടുക്കേണ്ടത്? ഒരു 15 ഡിഗ്രി കടന്നാൽ 1 മണിക്കൂറിന് കൂട്ടിക്കൊടുക്കുക. ഓക്കെ, വീണ്ടും ഒരു 15 ഡിഗ്രി പറഞ്ഞാൽ വീണ്ടും 1 മണിക്കൂർ. അങ്ങനെ ഓരോ 15 ഡിഗ്രിക്കും എത്ര മണിക്കൂർ കൂട്ടിക്കൊടുക്കേണ്ടത്? ഓരോ മണിക്കൂർ കൂട്ടിക്കൊടുക്കുക. അപ്പൊ ഗ്രീനിച്ച് രേഖയിൽ നിന്നും എവിടേക്ക് പോകുന്നതിനനുസരിച്ച്, കിഴക്കോട്ട് പോകുന്നതിനനുസരിച്ച് സമയത്തെ കൂട്ടിക്കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ഒന്നുകൂടിയും, ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ സമയത്തെ കൂട്ടിക്കൊടുക്കുക. കൂട്ടിക്കൊടുക്കാനുള്ള ഏറ്റവും ചെറിയ അനുപാതം ഞാൻ പറയുകയാണ്, ഒരു 15 ഡിഗ്രിക്ക് എത്രയാണ് കൂട്ടേണ്ടത്? 1 മണിക്കൂർ. അപ്പോ 30 ഡിഗ്രി ആകുമ്പോൾ 2 മണിക്കൂർ, 45 ഡിഗ്രി ആകുമ്പോൾ 3 മണിക്കൂർ, 60 ഡിഗ്രി ആകുമ്പോൾ 4 മണിക്കൂർ. അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ 12 രേഖാംശ രേഖ മറികടന്നാൽ എത്ര മണിക്കൂർ കൂടും? 12 മണിക്കൂർ കൂട്ടണം. അതേമാതിരി ഗ്രീനിച്ച് രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ട് വരുമ്പോൾ ഓരോ 15 ഡിഗ്രിക്കും എന്ത് ചെയ്യണം? 1 മണിക്കൂർ കുറക്കണം. ഓക്കെ, ഓരോ 15 ഡിഗ്രിക്കും എന്ത് ചെയ്യണം? ഓരോ മണിക്കൂർ കുറച്ചു വരണം. അതായത് ഈ ഒരു സ്ഥലത്ത് 10 മണിയാണ് എങ്കിൽ, 10 മണി രാവിലെ 10 AM ആണെങ്കിൽ ഗ്രീനിച്ച് രേഖയിൽ ഇവിടെ എത്തുമ്പോ 9 മണി. എത്ര മണിക്കൂർ കുറക്കണം? 1 മണിക്കൂർ. എന്നാൽ ഇങ്ങോട്ടാണെങ്കിലോ 1 മണിക്കൂർ കൂട്ടണം. അപ്പൊ ഇവിടെ എത്രയായി? 11 മണി. അങ്ങനെ ഓരോ രേഖാംശ രേഖ കടന്ന് കിഴക്കോട്ട് പോകുമ്പോൾ സമയത്തെ കൂട്ടിക്കൊടുക്കുക. ഓക്കെ, എന്നാ ഗ്രീനിച്ച് രേഖയിൽ നിന്നും ഓരോ 15 ഡിഗ്രി ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് ഇങ്ങനെ മാറി പോകുന്നതിനനുസരിച്ച് ഓരോ 15 ഡിഗ്രിക്കും എത്ര മണിക്കൂറും കുറച്ചു കൊടുക്കുക? 1 മണിക്കൂറും കുറച്ചു കൊടുക്കുക. 1 ഡിഗ്രിക്ക് അങ്ങോട്ട് 4 മിനിറ്റ് കൂട്ടുക, 1 ഡിഗ്രിക്ക് ഇങ്ങോട്ട് 4 മിനിറ്റ് കുറക്കുക, 15 ഡിഗ്രിക്ക് അങ്ങോട്ട് എത്ര കൂട്ടുക? 1 മണിക്കൂർ കൂട്ടുക. 15 ഡിഗ്രി ഇങ്ങോട്ട് മാറിയാൽ 1 മണിക്കൂർ കുറക്കുക. ഇത് നിങ്ങൾ ബേസിക്കായി അറിഞ്ഞു വെക്കണം. ഇനി ഈ ഗ്രീനിച്ച് രേഖയുടെ സഞ്ചരിച്ച് ഒരാൾ ഇങ്ങോട്ടേക്ക് മറികടന്നാൽ എന്താണ് പറയുന്നത്? ഒരു ദിവസത്തിന് വ്യത്യാസമുണ്ട്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ പറയാൻ പോകുന്നത്
ഈ അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ അപ്പുറവും ഇപ്പുറവും തമ്മിൽ ഒരു ദിവസത്തിന് ഒരു ഡേറ്റിന് വ്യത്യാസമുണ്ട്, സമയത്തിനല്ല കേട്ടോ. ഈ അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ ഒരു വശവും ഇപ്പുറവും തമ്മിൽ എന്തുണ്ടെന്ന് അർത്ഥം, ഒരു ദിവസത്തിന് വ്യത്യാസമുണ്ട്. അതാണ് നമ്മുടെ കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷനാണ് ഇന്ന് നമ്മൾ തീർക്കാൻ പോകുന്നത് ഈ ക്ലാസ്സിലൂടെ. ഓക്കെ, അപ്പോ അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ പടിഞ്ഞാറും കിഴക്കും തമ്മിൽ എത്ര ദിവസത്തിന് വ്യത്യാസമുണ്ട്? ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു ഡേറ്റിന്. സമയത്തിനല്ല, വീണ്ടും പറയുന്നു, സമയമല്ല മാറ്റമുള്ള, സമയം അപ്പുറവും ഇപ്പുറവും സെയിം ആയിരിക്കും. പക്ഷേ ദിവസത്തിന്, എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഒരു തിങ്കളാഴ്ചയായിരിക്കും, ഒരു വശത്ത് തിങ്കളാഴ്ച ആണെങ്കിൽ മറ്റൊരു വശത്ത് എന്തായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും. അവിടെ ചൊവ്വായിരിക്കുമ്പോൾ ഇവിടെ തിങ്കൾ. ഇങ്ങനെ ഇവിടെ 21 ഡേറ്റ് ആണെങ്കിൽ അവിടെ 22. ഓക്കെ, ഈ ഒരു വ്യത്യാസമാണ് ഈ അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ പടിഞ്ഞാറും കിഴക്കുമുള്ളത്. അത് എന്താണ് എന്നല്ലേ നമ്മുടെ സംശയം, അത് എന്താണെന്നല്ലേ നമ്മുടെ കൺഫ്യൂഷൻ. അത് നമുക്ക് തീർക്കാൻ പോകണം. ഗ്രീനിച്ച് രേഖയിൽ നിന്നും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും പോയി കഴിഞ്ഞ് അന്താരാഷ്ട്ര രേഖയെ മറികടന്നാൽ, അന്താരാഷ്ട്ര ദിനാങ്കരേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈനെ മറികടന്നാൽ, അതിനപ്പുറവും ഇപ്പുറവും തമ്മിൽ ഒരു ദിവസത്തിന് വ്യത്യാസമുണ്ട്, ഒരു ഡേറ്റിന് വ്യത്യാസമുണ്ട് എന്നല്ലേ നമ്മളെ കൺഫ്യൂഷൻ കിടക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് ഭൂമിയില് അല്ലെങ്കിൽ മാപ്പിലൊക്കെ എന്താ വരച്ചിരിക്കുന്നത്, വളച്ചാണ് വരച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ രേഖകളും നോക്ക് നിങ്ങൾ, നേർരേഖയാണ്. പക്ഷെ അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്താ പ്രത്യേകത, വളച്ച് വരച്ചിരിക്കുന്നു. ഓക്കെ, 0 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങൾ ഗ്ലോബിൽ വരച്ചത് കാണാം. അതാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ. അതെങ്ങനെ വരച്ചിരിക്കുന്നത്, വളച്ച വരച്ചിരിക്കുന്നത്. കാരണം ഈ രേഖയുടെ അപ്പുറവും ഇപ്പുറവും തമ്മിൽ ഒരു ദിവസത്തിന് വ്യത്യാസമുണ്ട്. ആ ദിവസത്തിനുള്ള വ്യത്യാസമുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു കരയിലൂടെ ഒരു പ്രദേശത്തൂടെ കടന്നു പോയാൽ ആ സ്ഥലത്ത് തന്നെ, ഒരു ചെറിയൊരു രാജ്യത്ത് തന്നെ എന്തുണ്ടാവും, ഒരു ദിവസത്തിന് വ്യത്യാസമുണ്ട്. ഈ രേഖയുടെ അപ്പുറം ഇപ്പുറം തമ്മിൽ ഒരു ദിവസത്തിന് വ്യത്യാസമുണ്ടാവും. ആ വ്യത്യാസം ഒരു രാജ്യത്ത് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അത് സമുദ്രത്തിലൂടെ മാത്രം വരച്ചത്. ഒരു ദ്വീപിലൂടെയോ ഒരു കരയിലൂടെയോ കടന്നു പോകാതെ പൂർണ്ണമായിട്ടും അത് ഏതിലൂടെ മാത്രം വരച്ചതാ, സമുദ്രത്തിലൂടെ മാത്രം വരച്ചിരിക്കുന്ന അമേരിക്കക്കും ഏഷ്യക്കും ഇടയിലൂടെ ഒരു ബെറിൻ കടലെടുക്കുന്നുണ്ട്. അത് പസഫിക് സമുദ്രത്തിലൂടെ നേരെ സഞ്ചരിച്ച് വരച്ചിരിക്കുന്ന, പസഫിക് സമുദ്രത്തിലൂടെ വരച്ചിരിക്കുന്ന രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖ. ഓക്കെ, ഇതിന്റെ ഏത് വശത്ത് നിന്ന് പോകുമ്പോഴാണ് സമയം കൂട്ടേണ്ടത്, ഏത് വശത്തേക്ക് പോകുമ്പോഴാണ് സമയത്തെ കുറയ്ക്കേണ്ടത്, ഇതല്ലേ നമ്മുടെ കൺഫ്യൂഷൻ ഇന്ന് തീർക്കാൻ പോകുക നമുക്ക്. ഓക്കെ, ഈ ക്ലാസ്സോടുകൂടി നമുക്ക് ഇതിന്റെ ഒരു കൺഫ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യും, തീരും. അപ്പൊ നോക്കുക, ഞാൻ ടെക്സ്റ്റിലെ ഒരു ഉദാഹരണം തന്നെ പറയും. ആ സമയത്തന്നെ എടുക്കുന്നേ, ആ സമയത്തെ എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോ ടെക്സ്റ്റിൽ നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്, ഗ്രീനിച്ച് രേഖയിൽ സമയം എത്ര മണിയാണ്, 10 AM ആണ്. 10 AM അത് തിങ്കളാഴ്ച, ഒരു ദിവസം തന്നു. ഗ്രീനിച്ച് രേഖയിൽ സമയം 10 AM ആണ്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് ഇവിടേക്ക് പോകുമ്പോൾ, എവിടേക്ക്, കിഴക്കോട്ട് പോകുമ്പോൾ ഒരു 15 ഡിഗ്രിയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് പോകുമ്പോൾ സമയം കൂട്ടണ്ടേ. 15 ഡിഗ്രിക്ക് ഒരു മണിക്കൂർ കൂട്ടുക, അപ്പൊ എത്രയായി, 11 മണി. വീണ്ടും കയറിയാലോ, 12 മണിയായി. ഓക്കെ, മനസ്സിലായോ? അപ്പൊ തിങ്കളാഴ്ച രാവിലെ 10 മണി, 11 മണി, 12 മണി. പിന്നെ 12 മണി ഞാൻ 13 അല്ലല്ലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 PM ആയി. ഓക്കെ, ഗ്രീനിച്ച് രേഖയിൽ 10 AM തിങ്കളാഴ്ച ആയപ്പോൾ നമ്മൾ ഓരോ 15 ഡിഗ്രിയും മറികടന്ന് ഇതിലൂടെ ഇങ്ങനെ നമ്മൾ കയറിപ്പോയി. ഓക്കെ, ഓരോ 15 ഡിഗ്രിയും കയറിപ്പോയി. ഓരോ 15 ഡിഗ്രിയിൽ നമുക്ക് ഓരോ മണിക്കൂർ കൂട്ടി കൂട്ടി നമ്മൾ 180 ഡിഗ്രി എവിടെ എത്തിയപ്പോൾ, അന്താരാഷ്ട്ര ദിനാങ്കരേഖയിൽ എത്തിയപ്പോൾ സമയം എത്രയായി, 10 മണിയായി, 10 PM. ഓക്കെ, ഇത് ഏതാ ഡേ, ദിവസം ഏതാ, തിങ്കളല്ലേ, തിങ്കൾ, തിങ്കൾ ഉച്ചയല്ലേ. അപ്പൊ ഇവിടെ എത്തുമ്പോൾ തിങ്കൾ, ഇവിടെ ഏതാ ദിവസം, തിങ്കൾ. ഈ ഇവിടെ 180 ഡിഗ്രി രേഖാംശ രേഖയില് ഗ്രീനിച്ച് രേഖയിൽ നിന്നും 180 ഡിഗ്രി രേഖാംശ രേഖയിലേക്ക്, സോറി, 180 ഡിഗ്രി ഗ്രീനിച്ച് രേഖയിൽ 10 മണിയായിരിക്കുന്ന സമയം, തിങ്കളാഴ്ച 10 മണിയായിരിക്കുന്ന സമയം നമ്മള്
കിഴക്കോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ മണിക്കൂർ കൂട്ടി കൂട്ടി പോകുമ്പോൾ 180 ഡിഗ്രി അന്താരാഷ്ട്ര ദ്രാഘരേഖയിൽ എത്തുമ്പോൾ എത്ര മണിയായി മാറി? 10 മണി PM. ദിവസം ഏത് തന്നെയാ? തിങ്കൾ. ഇവിടെ എവിടെയും പിന്നെ ദിവസം മാറാനുള്ളൊരു മാറ്റം വന്നൊരു ദിവസം മറികടന്നില്ലല്ലോ. അതുകൊണ്ട് തിങ്കളാഴ്ച 10 മണിയായി. ഓക്കെ, എവിടുന്ന് എവിടേക്ക് പോയപ്പോ? ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ട് പോയി. ഇത് ശരിക്ക് കിഴക്ക് നിന്ന് കേട്ടോ, കിഴക്ക് നിന്ന് നേരെ എവിടേക്കാ കയറുന്നത്? ഈ ഭാഗം ഏതാ? പടിഞ്ഞാറല്ലേ, ഇവിടെ കയറിയ പടിഞ്ഞാറാണ്. ഇതിങ്ങനെ പോയി, ഇതവിടെ കയറി കഴിഞ്ഞാൽ ഇവിടേക്കാണ് എത്തുന്നത്. അപ്പോ ഇങ്ങനെ സഞ്ചരിച്ച് അന്താരാഷ്ട്ര ദിനാംഗ രേഖയെ മറികടന്നാൽ അഥവാ കിഴക്ക് വശത്തുകൂടി സഞ്ചരിച്ച് നേരെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ആളിന് എന്ത് സംഭവിക്കണം? ഒരു ദിവസത്തെ കുറച്ച് എഴുതണം. ഒരു ദിവസത്തെ കുറച്ച് അഥവാ ഇങ്ങോട്ട് കയറുമ്പോൾ എന്ത് ദിവസമാകണം? ഞായറാഴ്ച. ഞായറാഴ്ച ആണോ? എന്തുകൊണ്ട്? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അപ്പൊ ഈ ഭാഗത്ത് സമയത്തെ കൂടി പോവാണ്, സമയം ഇങ്ങനെ കൂടി കൂടി പോവുകയാണ്. ഓക്കെ, സമയം കൂടി പോയപ്പോ അപ്പുറത്ത് ആ പടിഞ്ഞാറ് ഭാഗത്ത് സമയം കുറവാണ്. ഇതാ ഇവിടെ ഓരോ സമയത്തും സമയം കുറവാണല്ലോ. അപ്പൊ പടിഞ്ഞാറോട്ട് കുറച്ചുള്ള സ്ഥലത്തേക്ക്, സമയം കുറച്ചുള്ള സ്ഥലത്തേക്കാണ് കയറുന്നത്. സമയം കൂടുതലുള്ള ഭാഗത്തൂടെ സഞ്ചരിച്ച ഒരാള് നേരെ കയറി ചെല്ലുന്നത് പടിഞ്ഞാറ് സമയം മൈനസ് ആയിരിക്കുന്ന ഭാഗത്തേക്കാണ്. അപ്പൊ അവിടെ ഒരു ദിവസം, അതിന്റെ അപ്പുറം എന്തായിരിക്കും? ഒരു ദിവസം കുറവായിരിക്കും. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഗ്രീനിച്ച് രേഖയിൽ ഇവിടെ 10 മണിയാണ് എഴുതി വെച്ചു, കണ്ടല്ലോ. 10 മണിയാകും, അത് തിങ്കളാണ്. അങ്ങനെ ഓരോ 15 ഡിഗ്രിയും കിഴക്കോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു? സമയം കൂടി കൂടി പോകുന്നു. ഓരോ 15 ഡിഗ്രിക്ക് ഓരോ മണിക്കൂർ. ഇവിടെ 10 മണി, 11 മണി, 12 മണി, പിന്നെ 1 മണിയായി. ഉച്ചക്ക് 1 മണിയായി, 2 മണി, 3 മണി, 4 മണി, 5 മണി, 6 മണി, 7, 8, 9, അങ്ങനെ 10. വൈകുന്നേരം രാത്രി 10 മണിയായി. ഡേറ്റ് ദിവസം ഏത് തന്നെയാണ്? തിങ്കൾ തന്നെയാണ്. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി നേരെ തിരിച്ച്, ഇവിടെ 10 മണിയല്ലേ, 10 മണിയാണ്. ഇവിടുന്ന് ഗ്രീനിച്ച് രേഖയിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒരാൾ പോരുകയാണെങ്കിൽ 10 മണിക്ക് പോരുന്നു, തിങ്കളാഴ്ച 10 മണിക്ക് പോരുന്നു. തിങ്കളാഴ്ച 10 മണിക്ക് പോകുന്ന അയാൾ ഒരു 15 ഡിഗ്രി മാറി കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ എത്ര കുറക്കണം? 1 മണിക്കൂർ കുറക്കണ്ടേ? അപ്പൊ 9 മണി. ഇവിടെ എത്തുമ്പോൾ 8, ഇവിടെ എത്തുമ്പോൾ 7, ഇവിടെ എത്തുമ്പോൾ 6, ഇവിടെ എത്തുമ്പോൾ 5, ഇവിടെ എത്തിയ 4, 3, 2, 1, 12, 11, 10. അല്ല, ഓരോ സമയം കുറഞ്ഞു കുറഞ്ഞു പോരുന്ന കണ്ടില്ലേ? ഓരോ മണിക്കൂർ, ഓരോ 15 ഡിഗ്രിക്കും ഈ പടിഞ്ഞാറോട്ട് പോന്നപ്പം ഗ്രീനിച്ച് രേഖയിൽ നിന്നും കുറഞ്ഞു കുറഞ്ഞു വന്നു. അപ്പൊ ഇവിടെ ഏത് ദിവസം? തിങ്കൾ. തിങ്കളാഴ്ച 9 മണി രാവിലെ, തിങ്കളാഴ്ച രാവിലെ 8 മണി, തിങ്കളാഴ്ച രാവിലെ 7 മണി, തിങ്കളാഴ്ച രാവിലെ 6 മണി, തിങ്കളാഴ്ച രാവിലെ 5 മണി, തിങ്കളാഴ്ച രാവിലെ 4 മണി, തിങ്കളാഴ്ച രാവിലെ അല്ലേ 3 മണി, രാത്രി 2 മണി. അന്ന് തിങ്കൾ തന്നെയല്ലേ? തിങ്കൾ. ഇവിടെ എത്തിയപ്പോൾ എന്തായി? ഇവിടെ എത്തിയപ്പോൾ എന്തായി? ഞായർ. തിങ്കൾ തന്നെയാണ് രാത്രി തിങ്കൾ. പിന്നെയോ 12, 1 ആകുമ്പോ അല്ലേ മാറുന്നത്? ആ 12 ആയപ്പോൾ ആയി. ഓക്കെ, ഇവിടെ ഞായർ, ഇവിടെയും ഞായർ, കണ്ടോ. 12 കഴിഞ്ഞാൽ പിന്നെ 11 ആയില്ലേ, പിറ്റത്തെ ദിവസത്തിലേക്ക് കയറിയില്ലേ, പിറ്റത്തെ ദിവസത്തിലേക്ക് കയറി. 12 കഴിഞ്ഞാൽ 11 ആയി, പിറ്റത്തെ ദിവസമായി. പിറ്റത്തെ ദിവസം പറഞ്ഞാൽ ഞായറാണ്. തിങ്കളെ തൊട്ടുമ്പോഴുള്ള ദിവസം ഏതാ? ഞായർ. അതാണ് ഈ രണ്ട് രേഖയിലും ഞായറാഴ്ചകളാണ്. കാരണം സമയം കുറഞ്ഞ് കുറഞ്ഞ് വന്നപ്പോ 12 കഴിഞ്ഞ് പിന്നെ 11, 10. ഇപ്പൊ നോക്ക്, ഇവിടെ ഈ രണ്ട് രേഖയിൽ ഞായറാഴ്ച അഥവാ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് എവിടേക്ക് വന്നപ്പോ പടിഞ്ഞാറോട്ട് വന്നപ്പോ സമയം കുറഞ്ഞ് 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 തൊട്ടടുത്ത ദിവസത്തിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രീനിച്ച് രേഖയുടെ 165, 180 രേഖാംശ രേഖയിൽ എന്താ അപ്പൊ കാണുന്നത്? ഇവിടെ ഏത് ദിവസം കാണുന്നത്? ഞായറാഴ്ച ദിവസമാണ് കാണുന്നത്. ഓക്കെ, അവിടെയാണ് ഇങ്ങനെ പോയപ്പോ എന്താ കണ്ടത്? തിങ്കളാഴ്ച. അപ്പോ ഒരാള്, നമ്മൾ ഈ രേഖയിൽ നിന്ന്, ഗ്രീനിച്ച് രേഖയിൽ നിന്ന് നമ്മൾ പോവാ, തിങ്കളാഴ്ച പോവാ. തിങ്കളാഴ്ച പോയി കിഴക്കോട്ട് സഞ്ചരിച്ച് ഈ രേഖ മറികടന്നു വിചാരിക്കുക. ഈ രേഖ മറികടന്നു. ഈ രേഖ 180 ഡിഗ്രിയാണ്, അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഈ 180 ഡിഗ്രി മറികടന്നാൽ ഇവിടെ എന്താ ഉള്ളത് ശരിക്ക്?
अवड़े ई अंतराष्ट्र दिनांक रेखे इपमें झारे अब तिंग्च नवड़े आ प्रदेश नूचे डिग्री अंतराष्ट्र दिनांक रेखे अपत अवड़े दिवस ऐसा अद नाम अब अवड़े ऐसा दिवस या ओके अब ई तिंगल कूटियो कुाणो कुछ अब पड़ाोटे पड़ाोटे ओके मनसो सी अंतराष्ट्र दिनांक रेखे मुरी कड़ा अपो डेट दिवस इवे नाम टक्सल या ओके आवड़े या नाम एड़केंिंगल और दिवस कुे अगे अब निर्तु वेकोराव पड़ाब दिवस ओरत वे या सीमप्ल ऐडिया ओके समय समय कूड़ी भागत കുറഞ്ഞ ഭാഗത്തെ സമയം സമയം കൂടിയ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോൾ സമയം കുറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോൾ ദിവസത്തെ കുറക്കണം എന്ത് ചെയ്യണം ഒരു ദിവസം കുറക്കണം ഒന്നുകൂടി ശ്രദ്ധിക്കുക അഥവാ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സമയം കൂടി പോകുന്ന ഭാഗത്തു നിന്ന് समय कूड़ी कूड़ी भागत नाम समय कुछ भागत प्रदेश अथवा पड़ना भागत कुागत कुागत समयते दिवस ओके मनसो इन नेरती इवड़े पर नामिंग ग्रीनिच रेखे तिंगाच्चिंग ओर समय कुछ അങ്ങനെ കുറഞ്ഞു തിങ്കളാഴ്ചയൊക്കെ തിങ്കളാഴ്ച 12 മണിയായി തിങ്കളാഴ്ച 1 മണിയായി 12 മണിയായി തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത 11 മണിയായി കഴിഞ്ഞാൽ 12 ന്ന് ഒന്ന് കുറച്ച് പിറ്റത്തെ ദിവസമാണ് ഇത് അപ്പോൾ ഇവിടെ ഞായറാഴ്ചയാണ് ഇവിടെ ഞായറാഴ്ച അപ്പോൾ നമ്മൾ ഞായറാഴ്ചയിലാ വന്ന് നിൽക്കുന്നത് ഇത് നമ്മളാണ് ഞായറാഴ്ചയിലാ വന്ന് നിൽക്കുന്നത് നേരെ ഈ രേഖ മറികടന്നാൽ എന്താ അവിടെ കാണുക തിങ്കൾ അല്ലേ ഇതല്ലേ തിങ്കൾ ഈ രേഖ തന്നെയാണ് ഈ രേഖ ई नूट डिग्री रेखांश तूट डिग्री या वरच इत बोर्ड वाचाश रेखू अब इवे नमुक ऐसा दिवस क्च की नरे नूट डिग्री मरकड़ प्रदेश कैर नमुक दिवस किंगाच्चान कहे तिंगाच झाच्चते दिवस तोड़कूरी ഒരു ദിവസം കൂട്ടി കൊടുക്കണം പടിഞ്ഞാറ് നിന്ന് ഇത് പടിഞ്ഞാറല്ല പടിഞ്ഞാറ് നിന്ന് ഒരാൾ സഞ്ചരിക്കാണ് പടിഞ്ഞാറ് നിന്ന് സഞ്ചരിച്ച് തൊട്ടടുത്ത അപ്പുറത്ത് 180 ഡിഗ്രി കിഴക്കൻ പ്രദേശത്തേക്ക് കേറുമ്പോൾ 180 ഡിഗ്രി മറികടന്ന് കിഴക്കൻ പ്രദേശത്തേക്ക് പോരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിലുള്ള ഞായറാഴ്ചയാണ് നമ്മൾ നിൽക്കുന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ കിഴക്കൻ പ്രദേശത്ത് ഏത് ദിവസമാണ് കാണുന്നത് കേറിച്ചെന്നാൽ അവിടെ തിങ്കളാണ് अब आिंगे नमुक किंगाच्च नमुक कमेम कूटिकोड़ ओके अब कूटिकोड़क झाच आय स्थल कूटिकोड़ता अब ई रेखे अपुम इपुर तमिल और व्यसान इनकू विशद नमुक का ना टक्स्ट चित्री नमुक कंफ्यूशन रीतील पेट नोको पक्षे विशद नाम दिशक वे मनस नोकब अब नमुक क्लियर मनस ओके भाग नमुक वाले विशद नोक वे इन चित्रम वरच चित काम अल नोकू नि इवे ग्रीनिच रेख इत ग्रीनिच रेख इत नूट डिग्री अंतराष्ट्र दिनांक रेख एवच नूट डिग्री अंतराष्ट्र दिनांक रेख रेख नामेद ग्रीनिच रेख ई ग्रीनिच रेख वर्ष नमुक कैकन अर्धगोल ग्रीनिच रेख रर्धगोल ई ग्रीनिच रेख
ഈ വശം വലതുവശം നമുക്ക് കിഴക്ക് അല്ലെങ്കിൽ പൂർവ പ്രദേശം എന്നറിയപ്പെടുന്നു അപ്പോൾ കിഴക്കൻ അർദ്ധഗോളം പൂർവാർദ്ധഗോളം എന്നറിയപ്പെടുന്നു ഈ പ്രദേശത്തെ പടിഞ്ഞാറൻ അർദ്ധഗോളം എന്നറിയപ്പെടുന്നു ഈ ഗ്രീൻവിച്ച് രേഖ മുതൽ 180 ഡിഗ്രി വരെയുള്ള ഈ ഭാഗമാണ് പടിഞ്ഞാറൻ അർദ്ധഗോളം ഇതാ കിഴക്കൻ അർദ്ധഗോളം ഇനി ഗ്രീൻവിച്ച് രേഖയിലെ സമയം നോക്ക് നിങ്ങൾ 10 മണിയാണ് തന്നത് രാവിലെ 10 മണിയാണ് തന്നത് ഓക്കേ അതിൽ നിന്ന് ഒരു 15 ഡിഗ്രി കണ്ടോ ഇത് 15 ഡിഗ്രിയാണ് ഈ 15 ഡിഗ്രിയിലേക്ക് മാറിയാൽ ഒരു മണിക്കൂർ കൂട്ടി ഇവിടെ ഏതാ ദിവസം തിങ്കളാഴ്ചയാണ് തന്നത് ഏതാ ദിവസം തിങ്കളാഴ്ച 15 ഡിഗ്രി മാറി അപ്പോൾ 11 ആയി 12 ആയി 13 ഇങ്ങനെ ഓരോ സമയം കൂടി കൂടി പോയി അപ്പോൾ തിങ്കളാഴ്ച പോയി നേരെ ഇവിടെ എത്തിയപ്പോൾ 9 മണി ഇതാ 11 12 1 2 3 4 5 6 7 8 9 9 മണിയായി ഈ 165 ഡിഗ്രിയിലെത്തിയപ്പോൾ 9 എന്തായി പി എം ആയി ഇനി 180 ഡിഗ്രി ഇതാണ് 180 ഡിഗ്രി രേഖാംശ രേഖ അന്താരാഷ്ട്ര ദിനാങ്കരേഖ ആ ദിനാങ്കരേഖയിലെത്തിയപ്പോൾ ഇവിടെ 9 മണിയല്ലേ അപ്പൊ ഇവിടെ 10 മണി അപ്പൊ 10 മണി പി എം ആണ് ഇവിടെ ഉള്ളത് ഏതാ ദിവസം തിങ്കൾ ഇതാ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മൺഡേ മൺഡേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ മൺഡേ ആണ് തിങ്കളാഴ്ചയാണ് ഇവിടെ ഒന്നും ദിവസത്തെ മാറ്റമൊന്നും ഇല്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആ ദിവസം ഇങ്ങനെ എണ്ണിപ്പോയാണ് അപ്പൊ ഇവിടെ ഈ 180 ഡിഗ്രിയുടെ കിഴക്കോശം അല്ലേ ഇത് 180 ഡിഗ്രിയുടെ കിഴക്കോശം ഏതാ ദിവസം തിങ്കളാഴ്ച ദിവസം ഓക്കെ അടുക്കട ഇത് ഇവിടെ മനസ്സിലാക്കി നോക്കുക ഇവിടെ തിങ്കളാഴ്ചയാണ് ഇതിലൂടെ ഇങ്ങനെ പോയി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എന്തായി തിങ്കളാഴ്ചയാണുള്ളത് തിങ്കളാഴ്ച തന്നെ പടന്നു പോയത് ഇനി തിങ്കളാഴ്ച രാവിലെ അല്ലേ ഇത് സമയം നേരം ഇങ്ങോട്ട് പോരുന്നു സമയത്തെ കുറക്കണം എത്ര മണിക്കൂർ കുറക്കണം ഒരു മണിക്കൂർ കുറക്കണം അപ്പോൾ ഇവിടെ എത്തുമ്പോൾ 9 മണി ഇവിടെ എത്തുമ്പോൾ 8 മണി ഇവിടെ എത്തുമ്പോൾ 8 മണി ഇവിടെ 7 6 5 4 3 2 1 മണി ഇനി 12 മണി അപ്പോൾ 12 മണി 12 മണി ഏതാ ദിവസം ഇത് രാവിലെ അല്ലേ ഉണ്ടായിരുന്നത് ഇത് രാത്രിയായി ഇപ്പോൾ രാവിലെ ഏയമല്ലേ ഉണ്ടായിരുന്നത് രാവിലെ ഏയം ഉണ്ടായി അങ്ങനെ കുറച്ചു രാവിലെ ഏയം രാവിലെ 9 ഏയമായി 8 ഏയമായി 7 ഏയമായി 6 ഏയായി 6 ഏയമായി 5 4 3 2 അങ്ങനെ രാത്രി അല്ലേ രാത്രി 2 മണിയായി 1 മണിയായി 12 മണിയായി അങ്ങനെ രാത്രി 12 മണി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോയല്ലേ രാവിലെ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് ബാക്കോട്ട് പോവുകയാണ് അങ്ങനെ ബാക്കോട്ട് 12 മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്പർ എത്രയാ മണിക്കൂർ എത്രയാ 11 മണിയല്ലേ 11 മണിയായി തൊട്ടടുത്ത ദിവസമാണ് ഇവിടെ ഇവിടെ തിങ്കൾ തീർന്നു തിങ്കൾ തീർന്നു തൊട്ടടുത്ത ദിവസം 11 മണി രാത്രിയാണ് ഞായറാഴ്ച ഞായറാഴ്ച 11 മണിയാണ് 165 ഡിഗ്രിയിൽ ഇവിടെ 10 മണിയാണ് ഏതാ ദിവസം ഞായറാഴ്ച അപ്പോൾ ഈ രണ്ട് രേഖാംശ രേഖയിൽ ഇവിടെ എന്താ കിടക്കുന്നത് സൺഡേ ആണ് ഇവിടെ സൺഡേ ആണ് പടിഞ്ഞാറ് ഈ അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ ഇതാ പടിഞ്ഞാറുവശം അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ പടിഞ്ഞാറുവശം ശ്രദ്ധിക്കുക അന്താരാഷ്ട്ര ദിനാങ്കരേഖയാണ് ഇത് ഇതിൻ്റെ പടിഞ്ഞാറുവശം സൺഡേ ആണ് ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ കിഴക്കുവശമാണിത് കിഴക്കുവശം ആ കിഴക്കുവശത്ത് മൺഡേ ആണ് അപ്പോൾ ഒരാൾ നേരെ ഇവിടെ എത്തി നിൽക്കുക അയാൾ എത്തിയിരിക്കുന്ന ദിവസം ഏതാ തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇയാൾ ഈ ഒരു കിഴക്ക് വശത്ത് നിന്ന് നേരെ പടിഞ്ഞാറോട്ട് കയറിയാൽ എന്ത് ചെയ്യണം ഇവിടുത്തെ ദിവസം ഏതാ സൺഡേ അല്ലേ ഇവിടുത്തെ ദിവസം ഏതാ സൺഡേ അയാൾ വന്ന ദിവസം ഏതാ തിങ്കൾ തിങ്കളാഴ്ച അയാൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇങ്ങോട്ട് കടക്കുന്നാൽ ഇവിടെ ചൊവ്വയല്ല കാണുക ഇവിടെ ഉള്ള ദിവസം ഏതാ അത് കിട്ടണമെങ്കിൽ ഇയാൾ മൺഡേയിൽ നിന്ന് എന്ത് ചെയ്യണം ഒരു ദിവസം കുറക്കണം അപ്പോൾ ഇവിടെ സൺഡേ അപ്പോൾ ഇവിടുത്തെ ദിവസം കിട്ടി ഇവിടുത്തെ ഡേറ്റ് കിട്ടി സമയം ഈക്വൽ തന്നെയാണ് ഓക്കെ ഓക്കെ അതാ 10 കഴിഞ്ഞാൽ 11 ഇനി ഇവിടുന്ന് നമ്മളിന്നിങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇങ്ങനെ കയറിപ്പോയി കയറിപ്പോയി നമ്മളിവിടെ എത്തുമ്പോൾ സൺഡേ ആണ് ഞായറാഴ്ചയാണ് കിട്ടിയത് ഞായറാഴ്ചയുള്ളത് ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്ത് ഏതിൻ്റെ 150 ഡിഗ്രിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്നുള്ള ദിവസം നമ്മൾ എന്ത് ചെയ്തു ദിവസം നമ്മൾ അന്താരാഷ്ട്ര ദിനാങ്കരേഖയെ മറികടന്ന് കിഴക്കോട്ട് പോവുക അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ ഉള്ള ഡേറ്റ് ഏതാ ഇവിടെ ഉള്ള ദിവസം ഏതാ മൺഡേ അപ്പൊ ഞായറാഴ്ചന്റെ കൂടെ ഒരു ദിവസം കൂട്ടണം കൂട്ടിയാൽ എന്ത് ചെയ്യും ഇവിടുത്തെ അതേ ദിവസത്തും അതാണ് മൺഡേ അപ്പോ പടിഞ്ഞാറ് നിന്ന് ഒരാള്
കിഴക്കോട്ട് കയറുമ്പോൾ ദിവസത്തെ കൂട്ടുക. കിഴക്ക് നിന്ന് ഒരാള് പടിഞ്ഞാറോട്ട് വരുമ്പോൾ സമയത്തെ ഒരു ദിവസത്തെ കുറക്കുക. സമയം ഈക്വൽ ആയിരിക്കും കേട്ടോ. ഞാൻ മറ്റു രീതിയിൽ പറയാം. ഇത് ദാ സമയം കൂടിയ ഭാഗത്ത് നിന്നും ഒരാള് സമയം കൂടിപ്പോകുന്ന ഭാഗത്ത് നിന്നും ഒരാള് സമയം കുറഞ്ഞ ഭാഗത്തേക്ക് കയറുകയാണ് വിചാരിക്കുക. അഥവാ ഒന്നുകൂടി പറയുന്നു, സമയം കൂടിപ്പോകുന്ന ഭാഗത്ത് നിന്നും ഒരാള് നേരെ സമയം കുറഞ്ഞ ഭാഗത്തേക്ക് വരുന്നു വിചാരിക്കുക. സമയം കുറഞ്ഞ ഭാഗത്തേക്ക് വരുന്നു എങ്കിൽ അയാൾ സമയത്ത് എന്ത് ചെയ്യണം, അല്ലെ ദിവസത്തെ എന്ത് ചെയ്യണം, കുറക്കണം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, സമയം കൂടിയ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്ത് നിന്നും സഞ്ചരിച്ച് കടന്നു പോകുന്ന ആള് സമയം കുറവുള്ള പ്രദേശത്തേക്ക് കയറുമ്പോൾ ദിവസത്തെ കുറക്കണം. അപ്പം കുറഞ്ഞ ഭാഗത്തേക്ക് കയറുമ്പോൾ ദിവസത്തെ കുറക്കണം. ഇനി സമയം കുറഞ്ഞ ഭാഗത്ത് നിന്ന്, സമയം കുറവ് അനുഭവപ്പെടുന്ന പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഒരാള് സമയം കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലത്തേക്ക് കയറുമ്പോൾ, സമയം കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ സമയത്തെ കൂട്ടണം. ഓക്കെ, വളരെ സിമ്പിളാണ്. കുറവുള്ള സ്ഥലത്തേക്ക് കയറുമ്പോൾ കുറക്കുക, കൂടുതലുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ കൂട്ടുക. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക, സമയം കുറഞ്ഞ സമയം കൂടിയ ഭാഗത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ, സമയം കൂടിയ ഭാഗത്തിലൂടെ കടന്നു പോകുന്ന ആള് കുറഞ്ഞ ഭാഗത്തേക്ക്, സമയം ദിവസം കുറഞ്ഞ ഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ ദിവസത്തെ കുറക്കണം. അപ്പം മൺഡേ എന്നുള്ളത് എന്താകും, സൺഡേ ആയിട്ട് കിട്ടും. ഇനി സമയം കുറഞ്ഞ ഭാഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാള് നേരെ സമയം കൂടുതലുള്ള സ്ഥലത്തേക്ക്, ഇതല്ലേ കൂടുതലുള്ള ഭാഗം, കൂടുതലുള്ള ഭാഗത്തേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം, സമയത്തെ കൂട്ടണം. അപ്പൊ കൂടുതലുള്ള ഭാഗത്തേക്ക് കയറുമ്പോൾ കൂട്ടുക, കുറവുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറക്കുക. ഓക്കെ, ഇതാണ് ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ അപ്പുറം ഇപ്പുറം നമ്മുടെ വ്യത്യാസം. ഞാൻ ഈ ഒരു കാര്യം തലതിരിച്ചു നോക്കുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ കണ്ടിരിക്കുന്ന ആ ഒരു പൊസിഷൻ മാറ്റി വെച്ച് ഇപ്പൊ ഇവിടെ ഗ്രീനിച്ച് രേഖ ആക്കി, ഇവിടെ ഞാൻ എന്താക്കി, അന്താരാഷ്ട്ര ദിനാങ്കരേഖയാക്കി. ഉണ്ടല്ലോ, ഇതിപ്പോ അന്താരാഷ്ട്ര ദിനാങ്കരേഖ, ഇതിപ്പോ ഏതാ വശം, ഇതിങ്ങനെയാണ്. ഈ ഒരു ഇത്രയും ഭാഗമാണ് നമുക്ക് ടെക്സ്റ്റിൽ തന്നത്, ഇങ്ങനെ ഉള്ള ഭാഗമാണ് ടെക്സ്റ്റിൽ. അതാണ് നമുക്ക് കൺഫ്യൂഷൻ വരാൻ കാരണം. ഇത് അന്താരാഷ്ട്ര ദിനാങ്കരേഖ, ഇത് നമുക്ക് ഏത് വശപ്പോ ഇവിടെ ഇത് ഓർത്ത് വെക്കുക. കണ്ടോ, ഇതാണ് പടിഞ്ഞാറ് ശരിക്ക്. ഇതിൽ നോക്ക്, ഇങ്ങനെ ഇങ്ങനെ അന്താരാഷ്ട്ര ദിനാങ്കരേഖ ഇത് മാത്രം ചിത്രം തന്നാൽ ഇതാണ് പടിഞ്ഞാറ് അല്ലേ. അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ പടിഞ്ഞാറ് ഇതല്ലേ, അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ കിഴക്ക് വശല്ലേ. അതാണ് നമ്മൾ ടെക്സ്റ്റിൽ ഉണ്ടാക്കിയ കൺഫ്യൂഷൻ. നേരത്തെ പറഞ്ഞു വെച്ചതാണ് നിങ്ങൾക്ക് യഥാർത്ഥ രീതിയിൽ കിട്ടേണ്ട രീതി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇപ്പൊ നോക്ക്, ഈ ഭാഗം സമയം കൂടിയ ഭാഗമല്ലേ, ഇവിടുന്ന് ഒരാള് ഇങ്ങോട്ട് കയറുന്നു, സമയം കൂടിയ ഭാഗം കിഴക്കല്ലേ, അല്ലേ. ഈ കിഴക്ക് വശം ഇത് ഏതിൻ്റെ, ഗ്രീനിച്ച് രേഖയുടെ കിഴക്കാണ് ഇത്. ഒന്ന് ശ്രദ്ധിക്കുക, ഗ്രീനിച്ച് രേഖയുടെ കിഴക്കാണ്, ഗ്രീനിച്ച് രേഖയുടെ പടിഞ്ഞാറാണ്. അങ്ങനെ തന്നെ എടുക്കണ്ടി കേട്ടോ, ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക് വശം. അതുകൊണ്ടാണ് ഈ ലെറ്റർ ഞാൻ തല തിരിച്ചിങ്ങോട്ട് വെച്ചിരിക്കുന്നത്, ഈ ഒരു പൊസിഷൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് ടെക്സ്റ്റിലുള്ള ഒരു മോഡൽ ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് ഇത്രയും ഭാഗമാണ് കൊടുത്തത്, ഇത്രയും തല തിരിച്ചു വെച്ചിരിക്കുന്നത്, ടെക്സ്റ്റിലുള്ള മോഡൽ. ഇത് ഇത് അന്താരാഷ്ട്ര ദിനാങ്കരേഖ. അപ്പോൾ അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ ഈ വശം നമുക്ക് ആദ്യം വെച്ച് നോക്കുമ്പോൾ ഇത് കിഴക്കല്ലായിരുന്നോ, ഇത് കിഴക്ക്. അപ്പോൾ സമയം കൂടിയ ഭാഗമല്ലേ. അപ്പോൾ ഈ കിഴക്ക് വശത്ത് നിന്ന്, സമയം കൂടിയ ഭാഗത്ത് നിന്ന് ഒരാൾ ഇപ്പുറത്തേക്ക് പോരുന്നു, പടിഞ്ഞാറ് വശത്തേക്ക് പോരുന്നു. അപ്പം എന്ത് ചെയ്യണം, സമയം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വരുമ്പോൾ സമയത്തെ കുറക്കുക. അപ്പോൾ ഇവിടെ മൺഡേ ആണ് ഉണ്ടായിരുന്നത്, തിങ്കളാഴ്ചയാണ് ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച എന്നുള്ളത് ഈ കിഴക്ക് വശമാണ്, സമയം കൂടിയിരിക്കുന്ന ഭാഗമാണ്. അപ്പം നേരെ അയാൾ സമയം കുറഞ്ഞ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പം എന്ത് ചെയ്യണം, തിങ്കളാഴ്ച എന്നുള്ളത് കുറച്ചാൽ എന്താകും, ഇവിടുത്തെ ഡേറ്റ് ഇതാ, ഇവിടെയുള്ള ദിവസം ഇവിടെ എഴുതി വെച്ചിന്, ഇവിടെയുള്ള ദിവസം മാറ്റാൻ പറ്റില്ലല്ലോ, ഇവിടെ ഏതുള്ളത് സൺഡേ. അപ്പോൾ കൂടിയ ഭാഗമായ ഈ പ്രദേശത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോൾ ദിവസത്തെ കുറക്കുക. അങ്ങനെ കുറച്ചാൽ ഇവിടുത്തെ ദിവസം ഏതാണോ അത് കിട്ടും. ഇവിടെ ദിവസം ഏതാ എഴുതി വെച്ച്, സൺഡേ. ഇനി ഇത് കുറഞ്ഞ സമയം കുറഞ്ഞ ഭാഗമല്ലേ പടിഞ്ഞാറ്, ഇതാ WW എഴുതി വെച്ചിരുന്നു. ഇത് നേരത്തെ ഞാൻ തല തിരിച്ചു വെച്ചല്ലേയിരുന്നു. അതങ്ങനെ ഇപ്പോൾ ആരെ കിട്ടാൻ വേണ്ടിയാ, അന്താരാഷ്ട്ര ദിനാങ്കരേഖ ടെക്സ്റ്റ് മോഡലിൽ കിട്ടാൻ വേണ്ടിയാണ് തിരിച്ചു വച്ചിരിക്കുന്നത്.
അപ്പൊ ഇപ്പൊ അത് പടിഞ്ഞാറാണ്, ഗ്രീനിച്ച് രേഖയുടെ പടിഞ്ഞാറാണ്. പടിഞ്ഞാറ് വശത്ത് സമയം കുറവ് എന്നല്ല പറഞ്ഞിരുന്നത്. അപ്പൊ കുറഞ്ഞ സ്ഥലത്ത് നിന്നും നമ്മൾ സഞ്ചരിച്ച് കൂടിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഇവിടെ ഇപ്പൊ സൺഡേ ആണുള്ളത്, സൺഡേ ഇവിടുത്തെ ഡേറ്റ് നമുക്ക് മാറ്റാൻ പറ്റൂലല്ലോ. അപ്പൊ സൺഡേ ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ, സമയം കുറവാണ് കേട്ടോ, സമയം കുറവായ ഈ പ്രദേശത്ത് നിന്ന് സമയം കൂടുതലുള്ള ഈ സ്ഥലത്തേക്ക്, കിഴക്കിന് കൂടുതലല്ല ഉണ്ടാവുക, ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതുകൊണ്ട് കിഴക്ക് വശത്താണ് ഏറ്റവും കൂടുതൽ സമയം അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് കിഴക്ക് ഓരോ മണിക്കൂറും കൂട്ടി പോകാൻ കാരണം. അപ്പോ ഈ ഒരു കിഴക്ക് വശത്ത്, സോറി, ഈ ഒരു പടിഞ്ഞാറ് വശത്ത് നിന്ന് സമയം കുറഞ്ഞ മേഖലയിൽ നിന്ന് നേരെ സമയം കൂടുതലുള്ള ഭാഗത്തേക്ക് കയറുമ്പോൾ, ഒന്നുകൂടി ശ്രദ്ധിക്കുക, സമയം കുറഞ്ഞ ഭാഗത്ത് നിന്ന് സമയം കൂടുതലുള്ള ഭാഗത്തേക്ക് കയറുമ്പോൾ ഇവിടുത്തെ ഡേറ്റ് എന്താ, ഇവിടുത്തെ ഡേറ്റും ദിവസം ഏതാ, മൺഡേ ആണ്. ഇവിടുന്ന് സൺഡേ എന്നാ പോരുന്നത്, നമ്മള് സൺഡേന്ന് പോകുന്ന ഒരാള് ഇവിടുത്തെ ദിവസം ഏതാണോ ഉള്ളത് അത് കിട്ടണമെങ്കിൽ ഇവിടുന്ന് കുറഞ്ഞ ഭാഗത്തു നിന്ന് വരുന്ന ആള് ഇവിടേക്ക് എന്ത് ചെയ്യണം, ദിവസത്തെ കൂട്ടി കൊടുക്കണം. സൺഡേന്റെ കൂടെ ഒരു ദിവസം കൂട്ടി കൊടുത്താൽ അത് മൺഡേ ആയി. തിരിച്ചങ്ങോട്ടും കൂടുതൽ ഭാഗത്ത്, സമയം കൂടുതൽ ഭാഗത്തു നിന്നുള്ള ഒരാള്, അയാള് നിൽക്കുന്ന സ്ഥലം മൺഡേ ആണ്, അപ്പൊ ഇവിടെ ഉള്ളത് സൺഡേ ആണ്. അപ്പൊ കൂടുതൽ സമയമുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ സമയമുള്ള ഭാഗത്തേക്ക് കയറുമ്പോൾ അവിടുത്തെ സമയം ദിവസം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചു കൊടുക്കണം, അപ്പേ നമുക്ക് ഈ സൺഡേ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഈ അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ അപ്പുറം ഇപ്പുറം നമ്മൾ ഒരു ദിവസത്തിന് ഒരു ഡേറ്റിന് വ്യത്യാസമുണ്ടെന്ന് പറയാൻ കാരണം, ഒരിക്കലും ഒരു സമയത്തിലല്ല വ്യത്യാസം, സമയം ഈക്വൽ ആയിരിക്കും, ഡേറ്റുകൾക്കും ദിവസങ്ങൾക്കുമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വ്യത്യാസം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു ഈ ഒരു കൺഫ്യൂഷൻ, അന്താരാഷ്ട്ര ദിനാങ്കരേഖയുടെ പടിഞ്ഞാറും കിഴക്കും തമ്മിൽ വ്യത്യാസം ഒരു ദിവസമാണ് ഒരു ഡേറ്റിനാണ് എന്നുള്ളത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായ ഒരു ഏരിയ ആയിരുന്നു. അത് ക്ലാസ്സോടുകൂടി മാറിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടിയും ഉറപ്പിച്ച് പറയുകയാണ്, സമയം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോൾ സമയത്തെ കുറക്കുക, അഥവാ ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക് വശത്ത് നിന്ന്, ഒന്നുകൂടി പറയുന്നു, ഗ്രീനിച്ച് രേഖയുടെ കിഴക്ക് വശത്ത് നിന്ന് സമയം കൂടുതലാണ്, കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറക്കുക, കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോൾ സമയം കുറഞ്ഞ സ്ഥലത്തേക്ക് കയറുമ്പോൾ ദിവസം കുറക്കുക, കുറഞ്ഞ ഭാഗം കുറക്കുക, കുറഞ്ഞ ഭാഗത്ത് കയറുമ്പോൾ കുറക്കുക. ഓക്കെ, നേരെ തിരിച്ചു, ഗ്രീനിച്ച് രേഖയിൽ നിന്നും പടിഞ്ഞാറോട്ട് പോകുമ്പോൾ സമയം എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പൊ കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടുതൽ സമയം അനുഭവപ്പെടുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് വിചാരിക്കുക. പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് എന്നർത്ഥം, പടിഞ്ഞാറ് ഭാഗത്ത് സമയം കുറവാണ്. ഇനി ഇത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് സഞ്ചരിച്ച് വക്കത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കയറുന്നത് കിഴക്കോട്ടല്ലേ, അപ്പം കിഴക്കോട്ട് കയറുന്ന സമയം കൂടുതലുള്ള ഭാഗമാണ്. അപ്പൊ കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടുതൽ സമയം കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലത്തേക്ക് കയറുമ്പോൾ കൂട്ടുക, കൂടുതലുള്ള സ്ഥലത്തേക്ക് കയറുമ്പോൾ കൂട്ടുക, കൂടുതലുള്ള സ്ഥലത്തേക്ക് കയറുമ്പോൾ കൂട്ടുക, കുറവുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറക്കുക. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയയിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു ടോപ്പിക്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിച്ചാൽ നമുക്ക് ഓരോ ടോപ്പിക് ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാം. ഓക്കെ, താങ്ക് യു.